ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ടെക്നോളജി അപ്രൂവ്ഡ് ബൈ AICTE ഊട്ടനാട് വാവന്നൂർ. അന്വേഷണം നേരിടുന്ന മന്ത്രി KT ജലീൽ അധികാരസ്ഥാനത്തിൽ തുടരരുതെന്ന് തൃത്താല MLA VT ബൽറാം. MLA പ്രത്യേക അഭിമുഖത്തിലാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. മന്ത്രി KT ജലീലിനെതിരെ നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമാണോ എന്ന് VT ബൽറാം MLA കുറ്റപ്പെടുത്തി. വീണ് കിടക്കുന്ന ആളുകളെ ആക്രമിക്കുന്നു, സാധാരണഗതിയിൽ ഒരു ലാത്തി ചാർജ് നടത്തുന്നത് എപ്പോഴാണ്? പോലീസിന് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന അവസരത്തിൽ ജനക്കൂട്ടത്തെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ അവർക്ക് അധികാരമുള്ളൂ. അതിൽ തന്നെ ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ആദ്യം തന്നെ 2-3 റൗണ്ട് ലാത്തി ചാർജ് നടത്തി ആളുകളൊക്കെ ചിതറി ഓടി നിലത്ത് വീണ് കിടക്കുന്ന ആളുകളെ വളഞ്ഞിട്ട് തല്ലി. അതിനൊക്കെ ശേഷമാണ് വാട്ടർ ജെറ്റ് പോലും വരുന്നത്. അപ്പോൾ ഇവിടെ അക്രമം ഉണ്ടാക്കണം എന്നുള്ളത് പോലീസ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. അന്വേഷണം നടക്കുന്ന ഒരാൾ അധികാര സ്ഥാനത്ത് തുടരാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുമ്പ് നിലപാട് സ്വീകരിച്ചതാണ്. എന്നാൽ ഇന്ന് ഉടുപ്പില്ലാതെ ആ സ്ഥാനത്ത് മന്ത്രി KT ജലീൽ വീണ്ടും കടിച്ചു തൂങ്ങുന്നതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. അല്ല, KT ജലീലിനെതിരായിട്ടുള്ള ആക്ഷേപം ഉയർന്നു വന്നത് ഈ ഘട്ടത്തിലല്ലോ. കഴിഞ്ഞ 5 വർഷമായിട്ടും KT ജലീലിനെതിരെ നിരന്തരം ഓരോ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയല്ലേ? അതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞിട്ടും അയാൾ ഒരു ഉടുപ്പില്ലാതെ ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്നോണ്ടാണല്ലോ പിന്നെയും പിന്നെയും സമരം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അന്വേഷണം നടക്കുന്ന ഒരാൾ അധികാര സ്ഥാനത്ത് തുടരരുത് എന്നുള്ളത് പിണറായി വിജയൻ നേരത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം അടക്കം ഉയർത്തിയ നിലപാടാണല്ലോ. ഭാവിയിൽ മന്ത്രി V. മുരളീധരൻ ചോദ്യം ചെയ്യലിന് വിധേയനായാൽ അദ്ദേഹവും രാജിവെക്കണമെന്ന് തന്നെയാണ് നിലപാട്. മന്ത്രി EP ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കൊക്കെ ആരോപണം ഉയർന്നിട്ടുണ്ട്. പക്ഷേ അവരൊന്നും രാജിവെക്കണമെന്ന് ഇപ്പോൾ പറയാത്തത് അവർ ആരും ചോദ്യം ചെയ്യൽ ഘട്ടത്തിലേക്ക് കടക്കാത്തതിനാലാണെന്ന് MLA VT ബൽറാം കൂട്ടിച്ചേർത്തു. അല്ല, V. മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി നാളെ ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിമിഷം പോലും അദ്ദേഹം അധികാരസ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് ഞങ്ങൾ ആ ഘട്ടത്തിൽ പറയും. ചോദ്യം ചെയ്യേണ്ട മറ്റു പല ആളുകളും ഉണ്ട്. ഇപ്പൊ V. മുരളീധരൻ ചോദ്യം ചെയ്യപ്പെടേണ്ട ആളാണ്. സംസ്ഥാന മന്ത്രിമാരിൽ തന്നെ EP ജയരാജനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയൊക്കെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അവരൊന്നും രാജിവെക്കണമെന്ന് ഈ ഘട്ടത്തിൽ ഞങ്ങൾ പറയാത്തത് അവർ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്ന ആ ഘട്ടത്തിലേക്ക് കടക്കാത്തതുകൊണ്ട് മാത്രമാണ്. NCV ന്യൂസ്, തൃത്താല.